ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ നോളജിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇഫ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആൻഡ് കെ ഡി ഈസ് ദ മദർ ഓഫ് ബി ആൻഡ് ഇ ഈസ് ദ ഫാദർ ഓഫ് എ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഡെഫിനറ്റ്ലി ട്രൂ അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തിന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എ ഇസ് ദ ബ്രദർ ഓഫ് ബി ആൻഡ് കെ അപ്പം എയും ബിയും കെയും ബ്രദേഴ്സാണെന്നാണ് പറയുന്നത് എ ബി ദേ ആണ് ഇനി അടുത്തുള്ളത് ഡി ഈസ് ദ മദർ ഓഫ് ബി ബിയുടെ മദറാണ് ഡി എന്ന് പറയുന്നത് അപ്പോൾ ഡിയുടെ മാത്രമല്ല മദറാവുന്നത് എയുടെയും ബിയുടെയും ഒക്കെ മദർ ആരെന്നെയാണ് വരിക ബി തന്നെയാണ് വരിക സോറി എ ഡി തന്നെയാണ് വരിക നെക്സ്റ്റ് പറയുന്നത് ഇ ഇസ് ദ ഫാദർ ഓഫ് എ ഇ എന്നത് എയുടെ ഫാദറാണ് അപ്പം ബിയുടെയും കെയുടെയും ഫാദർ എന്ത് തന്നെയാണ് വരിക ഇ തന്നെയാണ് വരിക അപ്പം ഇവരുടെ ഫാദർ ഇയും മദർ മദറ് ഡിയുമാണ് എയും ബിയും കെയും ബ്രദേസാണ് ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബി ഈസ് ദ ബ്രദർ ഓഫ് കെ ബി ഈസ് ദ ബ്രദർ ഓഫ് കെ എന്നത് ട്രൂ ആണ് രണ്ടാമത് എ ഈസ് ദ ഫാദർ ഓഫ് കെ എ കെ അച്ഛനാണെന്നാണ് പറയുന്നത് സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നെക്സ്റ്റ് പറയുന്നത് എ ഈസ് ദ സൺ ഓഫ് ഡി ഡിയുടെ സൺ ആണ് എ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നെക്സ്റ്റ് ഡി ഈസ് ദ വൈഫ് ഓഫ് ഇ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കാരണം ഈയുടെ ഭാര്യയാണ് ഡി സോ ഈ ഒരു ക്വസ്റ്റനിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് എ ഈസ് ദ ഫാദർ ഓഫ് കെ സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം പോയിൻറ്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് എ മാൻ സഡ് ഷീ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ എൽഡർ ബ്രദർ ഓഫ് മൈ ഫാദർ ഹൗ ദ ഗേൾ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദിസ് മാൻ അപ്പോൾ ഒരാൾ ഒരു ഫോട്ടോയിൽ പെൺകുട്ടിയെ കാണുന്നുണ്ട് സോ അതാരാണെന്ന് പറയുന്ന രീതിയാണ് ഷീ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ എൽഡർ ബ്രദർ ഓഫ് മൈ ഫാദർ ഇപ്പോൾ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പേരക്കുട്ടിയാണ് അങ്ങനെയെങ്കിൽ ഈ ആളുടെ ആരാണ് ഈ ഒരു പെൺകുട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത് നൈസി സിസ്റ്റർ ആൻഡ് സിസ്റ്റർ ഇൻ ലോ അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പേരക്കുട്ടിയാണെന്ന് പറയുമ്പോൾ അനന്തരവളായിട്ടാണ് വരിക ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് എയ്റ്റ് തേർട്ടി ഈസ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലോക്കിലെ സമയം എട്ടേ മുപ്പതാണ് അങ്ങനെയെങ്കിലും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഇവിടെ വരയ്ക്കുക ഒരു സർക്കിൾ വരയ്ക്കുക സെൻറ്റർ ഇവിടെ നടത്തുക മൂന്ന് പന്ത്രണ്ട് ഒമ്പത് ആറ് ഏഴ് എട്ട് സമയം എട്ടേ മുപ്പതാണ് എട്ടേ മുപ്പത് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി കറക്റ്റ് സിക്സിൻ്റെ അടുത്തായിരിക്കും ഈ ഹവർ സൂചി എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും കറക്റ്റ് നടുവിൽ വരും ഇങ്ങനെയാണ് വരിക അപ്പം ഇവിടെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണി ഈ ഒരു ഗ്യാപ്പ് സിക്സ് ടു റ്റു സെവൻ അല്ലെങ്കിൽ ഒരു ഓരോ മണിക്കൂറിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പം ഇവിടെ വരുന്നത് ആറ് ഏഴ് എട്ട് അപ്പോൾ ഇവിടെ മൊത്തം അറുപത് ഡിഗ്രി വന്നു ഒരു മുപ്പതും കൂടെ വന്നു ദെൻ ഇനി എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും കറക്റ്റ് നടുവിലാണ് വരുന്നത് എട്ടേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പതിനഞ്ചും കൂടെ വരും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് എഴുപത്തിയഞ്ച് സോ എഴുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും എട്ടേ മുപ്പത് ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം മിറർ ഇമേജ് കാണാൻ വേണ്ടിയിട്ടാണ് സോ മിറർ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നാണ് അറിയേണ്ടത് ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മിറർ ഇമേജ് വരുന്നത് അടുത്ത ചോദ്യം ചൂസ് ദ ബോക്സ് ദാറ്റ് ഈസ് സിമിലർ ടു ദ ബോക്സ് ഫോമഡ് ഫ്രം ദ ഗിവൺ ഷീറ്റ് ഓഫ് പേപ്പർ അപ്പോൾ ഇവിടെ പേപ്പർ എക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടാക്കുകയാണ് അങ്ങനെയെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ താഴെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എ ടു ആൻഡ് ത്രീ ഓൺലി ബി വൺ ത്രീ ആൻഡ് ഫോർ ഓൺലി സി ടു ആൻഡ് ഫോർ ഓൺലി ഡി വൺ ആൻഡ് ഫോർ ഓൺലി അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗങ്ങൾ നോക്കാം ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഡോട്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ബ്ലാക്ക് ഡോട്ടായിരിക്കും ഈ ഒരു വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ആയിരിക്കും ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടുത്തെ ബ്ലാക്ക് ആയിരിക്കും സോ അങ്ങനെ വെച്ച് വയ്ക്കുമ്പം ഏതൊക്കെ ആണിവിടെ ഫോം ചെയ്യാൻ പറ്റുന്നത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ഫിഗർ എടുക്കാം അപ്പോൾ ഒന്നാമത്തേൻ്റെ ഈ ഒരു വൈറ്റ് എൻ്റെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാം അപ്പോൾ ഈ ഒരു വൈറ്റ് ആണ് ഇതെന്ന് വിചാരിക്കുക ഈയൊരു വൈറ്റ് സോ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഈ ഒരു വൈറ്റാണ് അപ്പം അതവിടെ കാണിക്കുന്നുമുണ്ട് ഒരു വൈറ്റ് അവിടെ കാണിക്കുന്നുമുണ്ട് കാണിക്കാതിരിക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അത് കറക്റ്റ് ഇതൊരു ഫോം ചെയ്യുമോ എന്നുള്ളത് അപ്പം ഈ ഒരു ഭാഗം ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി ഈയൊരു ഭാഗം എടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റേതായിരിക്കാം ഇതിൻ്റേതായിരിക്കാം കാരണം അപ്പുറം ഭാഗം ബ്ലാ ബ്ലാക്കായിരിക്കാം നമുക്ക് അങ്ങനെ വിചാരിക്കാം അപ്പം ഈ ഒരു വൈറ്റ് ഈ കാണുന്ന വൈറ്റ് ആയിരിക്കണം ഇവിടെ ഇവിടെ വരുന്നത് ദെൻ ഈ ഒരു ഡോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലുണ്ട് സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡർ റീജിയൻ അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം കറക്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി നെക്സ്റ്റ് ഫിഗർ ടു നോക്കാം ഫിഗർ ടു കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ അപ്പം ഇവിടെ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് സോ ബ്ലാക്ക് ഒന്നെങ്കിൽ ഇത് വരിക വരികയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കാം അപ്പം അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ഇതായിരിക്കും അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഡോട്ടാണ് സോ ഈ ഡോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ രീതിയിൽ ഫോം ചെല്ലാം ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ടു വരാൻ സാധ്യതയില്ല ഇനി ത്രീയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ബ്ലാക്ക് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വൈറ്റ് ആണ് മറ്റൊരു വൈറ്റും കൂടെ അവിടെ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം നെക്സ്റ്റ് ഈ ഡോട്ട് ഇത് വരികയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട് ബ്ലാക്ക് ആണ് സോ ആ ഒരു ബ്ലാക്ക് അവിടെ വരുന്നില്ല ഇനി ഇതും ഇതും എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് സോ ഇത് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതും ഫോം ചെയ്യും ഇനി നെക്സ്റ്റ് ഫോർത്തിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം ഫോം ചെയ്യുമെന്ന് ഒരു ബ്ലാക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഈ ഡോട്ടഡ് ആണ് സോ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഡോട്ട് കൊടുത്തിട്ടില്ല നെക്സ്റ്റ് ഇവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ വൈറ്റും ഈ ബ്ലാക്കും എടുക്കുകയാണ് വൈറ്റ് ആ ഒരു വൈറ്റ് കൊടുത്തിട്ടില്ല ബ്ലാക്ക് ഉണ്ട് നെക്സ്റ്റ് ഇതും ഇതും എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതും ഫോം ചെയ്യും ഇതും ഫോം ചെയ്യും ഇതും ഫോം ചെയ്യും ടു മാത്രം ഫോം ചെയ്യില്ല അപ്പം ഫോം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ബി ആണ് ശരിത്തരം ഒന്നും മൂന്നും നാലും മാത്രമേ ഫോം ചെയ്യുള്ളൂ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഫിഗർ എക്സ് ഈസ് എംബോഡ് ഇൻ എനി ഓഫ് ദ ഫോർ ആൾട്ടർനേറ്റീവ് ഫിഗേഴ്സ് ഫൈൻഡ് ദ ആൾട്ടർനേറ്റീവ് വിച്ച് കണ്ടെയ്ൻസ് ഫിഗർ എക്സ് അപ്പോൾ ഇവിടെ ഫിഗർ എക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം താഴെ തന്നിട്ടുള്ളതിൽ ഏതിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല എങ്ങനെയും കൊടുക്കാം സോ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള ഫിഗറിലാണ് ഈ ഒരു എക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം എഴുപത്തി അഞ്ച് അറുപത്തി അഞ്ച് എൺപത്തഞ്ച് അൻപത്തഞ്ച് നാൽപ്പത്തഞ്ച് എൺപത്തഞ്ച് മുപ്പത്തി അഞ്ച് എക്സെട്ര ചൂസ് വിച്ച് പെയർ ഓഫ് നമ്പർ കംസ് നെക്സ്റ്റ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സീരീസ് എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് എൺപത്തഞ്ച് അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എൺപത്തഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ ഈ ഒരു സീരീസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിക്കാണ് ഇവിടെ എഴുപത്തി അഞ്ച് അറുപത്തി അഞ്ച് വന്നു ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് പിന്നെ ഒരു എൺപത്തഞ്ച് വന്നിട്ടുണ്ട് പിന്നെ അമ്പത്തഞ്ച് ഇവിടുത്തെ ഒരു പകുതി കുറഞ്ഞു പത്ത് കുറഞ്ഞു അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവിടെ എൺപത്തഞ്ചാണ് എൺപത്തഞ്ച് റിപ്പീറ്റ് അടിച്ചു ദെൻ അടുത്തത് മുപ്പത്തി അഞ്ച് ദെൻ നെക്സ്റ്റ് വരേണ്ടത് ഇരുപത്തി അഞ്ചായിരിക്കും ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത് വരേണ്ടത് എൺപത്തി അഞ്ചാണ് സോ നെക്സ്റ്റ് വരുന്ന പെയർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി അഞ്ച് എൺപത്തഞ്ച് അടുത്ത ചോദ്യം ഇൻ എ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഓറിയൻറ്റൽ ഈസ് ആസ് എം ബി യു ഒ എഫ് ജെ എസ് പി ഹൗ ഈസ് സി ഒ ഡബ്ല്യു എ ആർ ഡി എൽ വൈ റിട്ടേൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഓറിയൻറ്റൽ എന്ന് എഴുതിയിട്ടുള്ളത് എം ബി യു ഒ എഫ് ജെ എസ് പി എന്നാണ് അങ്ങനെയെങ്കിൽ സി ഒ ഡബ്ല്യു എ ആർ ഡി എൽ വൈ എങ്ങനെ എഴുതും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഈ ഒരു വേർഡിനെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ കോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ ആണ് അതായത് ഫസ്റ്റ് ഈ ഒരു ഓറിയൻറ്റൽ എന്നതിൻ്റെ ലാസ്റ്റ് വേഡ് എല്ലാണ് സോ എല് ഫസ്റ്റ് വരുന്ന രീതിയിൽ എൽ പ്ലസ് വൺ ഓരോ വേഡും റിവേഴ്സ് ഓർഡർ പ്ലസ് വൺ എൽ പ്ലസ് വൺ എന്ന് പറയുന്നത് എം എൽ കഴിഞ്ഞ അടുത്തത് എം ആണ് നെക്സ്റ്റ് എ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ബി ആണ് ടി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് യു ആണ് ദെൻ എൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഒ ആണ് നെക്സ്റ്റ് ഇ കഴിഞ്ഞ് വരുന്നത് എഫ് ആണ് ആ ഒരു ഓർഡറിലാണ് വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ ഒരു വേഡ് ഇവിടെ വൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരേണ്ടത് സെഡ് ആണ് ദൻ നെക്സ്റ്റ് എൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ടത് ഇ എം ആണ് ദെൻ നെക്സ്റ്റ് വരുന്നത് ഡി കഴിഞ്ഞിട്ട് വരേണ്ടത് ഇ ആണ് അടുത്തത് ആറ് കഴിഞ്ഞിട്ട് വരേണ്ടത് ഇ എസ് ആണ് പിന്നെ എ കഴിഞ്ഞിട്ട് വരേണ്ടത് ബി ആണ് ഡബ്ല്യു കഴിഞ്ഞിട്ട് വരേണ്ടത് ഇ എക്സ് ആണ് ഒ കഴിഞ്ഞിട്ട് വരേണ്ടത് പി ആണ് ദെൻ സി കഴിഞ്ഞ് വരേണ്ടത് ഡി ആണ് അപ്പം ഈ സെഡ് എം ഇ എസ് പി എക്സ് പി ഡി സോ ഇത് ഒന്നിലും കൊടുത്തിട്ടില്ല സോ ഓപ്ഷൻ ഡി ആണ് ശരി തരം നൺ ഓഫ് ദ അടുത്ത ചോദ്യം ഇഫ് എ ഇൻറ്റു ബി മീൻസ് എ ഈസ്റ്റ് ടു ദ സൗത്ത് ഓഫ് ബി എ പ്ലസ് ബി മീൻസ് എ ഈസ്റ്റ് ടു ദ നോർത്ത് ഓഫ് ബി എ പേഴ്സൻറ്റേജ് ബി മീൻസ് എ ഈസ്റ്റ് ടു ദ ഈസ്റ്റ് ഓഫ് ബി എ മൈനസ് ബി മീൻസ് എ ഈസ്റ്റ് ദ വെസ്റ്റ് ഓഫ് ബി ദെൻ ഇൻ പി പെർസെൻറ്റേജ് ക്യു പ്ലസ് ആർ മൈനസ് എസ് എസ് ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ക്യു അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ഇൻ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈസ്റ്റ് ദ സൗത്ത് ഓഫ് ബി എ നിൽക്കുന്നത് ബിയുടെ സൗത്തിലാണ് എ പ്ലസ് ബി മീൻസ് എ ഈസ്റ്റ് ടു ദ നോർത്ത് ഓഫ് ബി എന്നാണ് എ പേഴ്സൻറ്റേജ് ബി എന്ന് പറഞ്ഞെങ്കിൽ എ ഈസ്റ്റ് ദ ഈസ്റ്റ് എ ഈസ്റ്റ് ടു ദ ഈസ്റ്റ് ഓഫ് ബി എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് ബി എന്നാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് നാളെ അവിടുത്തെ പ്ലസ് മീൻ ചെയ്യുന്നത് നോർത്തിനെയാണ് ദെൻ പെർസെൻറ്റേജ് മീൻ ചെയ്യുന്നത് ഈസ്റ്റിനെയാണ് മൈനസ് മീൻ ചെയ്യുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന മുതൽ നമുക്ക് എടുക്കാം ഫസ്റ്റ് ഫസ്റ്റത്ത് പറയുന്നത് പി പെർസെൻറ്റേജ് ക്യു അതായത് പി പെർസെൻറ്റേജ് ക്യൂ എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് പറഞ്ഞാൽ ഇ ആണ് അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ വെച്ച് എ ഈസ്റ്റ് എ ഇൻ ടു ബി എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഇവിടെ നമുക്ക് പെർസെൻറ്റേജിൻ്റെ വെച്ചാൽ എ പെർസെൻറ്റേജ് ബി എന്ന് പറഞ്ഞെങ്കിൽ എ ഈസ്റ്റ് ടു ദ ഈസ്റ്റ് ഓഫ് ബി എന്നാണ് അപ്പം പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഈസ്റ്റിലാണ് അപ്പോൾ ഇവിടെ ക്യൂ കൊടുക്കുക ക്യൂവിൻ്റെ ഈസ്റ്റിലാണ് പി വരുന്നത് നെക്സ്റ്റ് ക്യു പ്ലസ് ആർ ക്യു പ്ലസ് ആർ എന്ന പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്താണ് അപ്പം എസിൻ്റെ സോറി ആറിൻ്റെ നോർത്തിലാണ് ക്യൂ എന്ന് ക്യൂ എന്നാണ് പറയുന്നത് സോ ആറ് ഇവിടെ കൊടുക്കുമ്പോഴാണ് നോർത്തിൽ വരുന്നത് ദെൻ നെക്സ്റ്റ് ആർ മൈനസ് എസ് ആർ മൈനസ് എസ് മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റാണ് അതായത് ആറ് നിൽക്കുന്നത് യെസ്സിൻ്റെ വെസ്റ്റിലാണ് അപ്പം എസ് ഇവിടെ ആകുമ്പോഴേ ആറ് വെസ്റ്റിലാവുള്ളൂ സോ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യെസ് ഈസിൻ വിസ് ഈസിൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ക്യു ക്യൂവിനെ കമ്പയർ ചെയ്തിട്ട് എസ് ക്യൂവിനെ വെച്ച് നോക്കുമ്പം എസ് ഏത് ഡയറക്ഷനിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോർത്താണ് ഇവിടെ വെസ്റ്റാണ് സൗത്താണ് ദെൻ ഇവിടെ ീസ്റ്റ് ആണ് അപ്പം നിൽക്കുന്ന ഡയറക്ഷൻ ഏതായിരിക്കും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ് സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അടുത്ത ചോദ്യം ഇൻ എ റോ ഓഫ് ഫോർട്ടി ഗേൾസ് വെൻ കോമൽ വാസ് ഷിഫ്റ്റഡ് ടു ഹെയർ ലെഫ്റ്റ് ബൈ ഫോർ പ്ലേസസ് ഹെർ നമ്പർ ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ റോ ബി കെം ടെൻ വാട്ട് വാസ് ദ നമ്പർ ഓഫ് സ്വാതി ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദ റോ ഇഫ് സ്വാതി വാസ് ത്രീ പ്ലേസസ് ടു ദ റൈറ്റ് ഓഫ് കോമൽസ് ഒറിജിനൽ പൊസിഷൻസ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു നാൽപ്പത് ഗേൾസുള്ള ഒരു റോ ആയിരുന്നു അതിൽ കോമൽ എന്ന പെൺകുട്ടി അവളുടെ ഇടത്തോട്ട് നാല് പൊസിഷൻ മാറി വന്നപ്പം ഇടത്ത് നിന്നും പത്താമത്തെ ആളായി മാറി അങ്ങനെയെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സ്വാതി വലത്തെ ഭാഗത്ത് നോക്കുമ്പം എത്രാമത്തെ സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാതിയുടെ ആദ്യ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമലിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്നും വലത്തോട്ട് മൂന്നാമത്തെ ആളായിരുന്നു സ്വാതി അങ്ങനെയെങ്കിലും ഇപ്പം എത്രാമത്തെ പൊസിഷനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കാം ഇവിടെ അപ്പോൾ ഇവിടെ നാൽപ്പത് ആൾക്കാരുണ്ടെന്ന് നാൽപ്പത് ആൾക്കാരുടെ റോയാണ് അപ്പം ആദ്യം കോമൽ ഇവിടെ പതിനാലാമത്തെ പൊസിഷനിലായിരുന്നു അപ്പോൾ പതിനാലാമത്തെ പൊസിഷനിൽ ലെഫ്റ്റിലോട്ട് നാല് പൊസിഷൻ മാറുമ്പോഴാണല്ലോ ടെൻത്തിലേക്ക് വരുന്നത് അപ്പം സ്വാതി ആദ്യം എവിടെയാണ് എന്ന് എന്നിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കോമലിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും വലത്തോട്ട് മാറി മൂന്നാമത്തെ ആളായിരുന്നു സ്വാതി അപ്പോൾ ഇവിടെ സ്വാതി പതിനേഴാമത്തെ ആളായിരുന്നു അപ്പം ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്വാതി റൈറ്റിൽ നിന്നും എത്രാമത്തെ ആളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇത്ര ചെയ്താൽ മതി ഫോർട്ടി പേരാണ് മൊത്തം ഉള്ളത് ഫോർട്ടി മൈനസ് സെവൻറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ഇരുപത്തിവൻ്റി പ്ലസ് വൺ അങ്ങനെ ട്വൻറ്റി ഫോർ അടുത്ത ചോദ്യം ഇപ്പോൾ ഒരു വേഡ് പേർ തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നാലാമത്തെ വേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ സിക്ക്നസ് ഈസ് ടു ഹെൽത്താണ് അങ്ങനെയെങ്കിലും ഹാപ്പിനെസ് ഈസ് ടു എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ മെഡിസിൻ ഓപ്ഷൻ ബി സോറോ ഓപ്ഷൻ സി കംഫേർട്ട് ഓപ്ഷൻ ഡി മിസ്റ്ററി സോ ഇവിടെ ഹെൽത്ത് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് സിക്ക്നസ് അതായത് സിക്നസ് എന്ന് പറഞ്ഞെങ്കിൽ ഹെൽത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് അങ്ങനെയെങ്കിൽ ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സോറോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ചൂസ് ദ പെയർ ദാറ്റ് ദ ബെസ്റ്റ് റെപ്രസെൻറ്റ് എ സിമിലർ റിലേഷൻഷിപ്പ് ടു ദ വൺ എക്സ്പ്രസ്ഡ് ഇൻ ദ ഒറിജിനൽ പെയർ ഓഫ് വേർഡ്സ് അപ്പോൾ ഇവിടെ പേര് തന്നിട്ടുണ്ട് പ്രൊഫസർ ഈസ് ടു എറുഡൈറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ വരുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പം എറുഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡിത്യമാണ് അപ്പോൾ ഒരു പ്രൊഫസറിന് വേണ്ടത് എന്താണ് പാണ്ഡിത്യം അയാൾക്ക് അറിവ് വേണം അങ്ങനെയെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഏവിയേറ്റർ ലൈസൻസ്ഡ് ഇൻവെൻറ്റർ ഇമാജിനേറ്റീവ് പ്രൊക്രാസ്റ്റിനേറ്റർ കോൺഷ്യൻഡിയസ് ഓവർസിയർ വെൽത്തി ഇപ്പോൾ ഇതിൽ ഇതിന് ആപ്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഒരു എപ്പോഴും എന്തായിരിക്കണം ഇമാജിനേറ്റീവ് ആയിരിക്കണം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് അപ്പോൾ ഇതിൽ നാലെണ്ണത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലേസ് ഗ്ലിൻഡ് സിമ്മർ ഷിമ്മർ സോ ഇതിൽ ബ്ലേസും ഗ്ലിൻഡും ഷിമ്മറും ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ സിമ്മർ കുക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം സിമ്മർ എന്ന് പറഞ്ഞെങ്കിൽ തിളപ്പിക്കുക എന്നാണ് ബാക്കി ബ്ലേസ് ഗ്ലിൻഡ് ഷിമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളങ്ങുക എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത ചോദ്യം അപ്പോൾ ഇവിടെ ട്രയാങ്കിള് മറാത്തി ലാംഗ്വേജ് സംസാരിക്കുന്നവരെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സ്ക്വയറിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കൊടുത്തിട്ടുണ്ട് സർക്കിളിൽ ഹിന്ദി സംസാരിക്കുന്നവരെ കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്ക്വയറിൽ തെലുങ്ക് സംസാരിക്കുന്നവരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി പേഴ്സൺ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ബോത്ത് ലാംഗ്വേജസ് ഓൺലി ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം സംസാരിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി ഏഴ് ഓപ്ഷൻ ഡി പതിനെട്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിക്കുന്നവർ ഇപ്പോൾ ഇവിടെ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിക്കുന്നവരുടെ അഞ്ച് പേരാണ് സോ ഇത് നോക്കിയാൽ കിട്ടും അവിടെ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിക്കുന്ന അഞ്ച് പേർ രണ്ടിലും സർക്കിളിൽ വരുന്ന അഞ്ച് പേ അഞ്ചാണ് സോ ഓപ്ഷൻ ബി എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഹൗ മെനി പേഴ്സൺ ക്യാൻ സ്പീക്ക് ഓൾ ദ ലാംഗ്വേജസ് എല്ലാ ഭാഷയും സംസാരിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സർക്കിൾ ഈ ഒരു ഫിഗേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എല്ലാം കൂടെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ഒന്നുമില്ല സോ എല്ലാ ലാംഗ്വേജും സംസാരിക്കുന്ന ഒറ്റാളും ഇല്ല ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഓഡ് നമ്പർ ലെറ്റേഴ്സ് വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡി ഇ ബി എച്ച് ഐ എഫ് എൻ ഒ എൽ ആർ ടി പി അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ നോക്കാം ഡി ഇ അടുത്ത് വരുന്നുണ്ട് ഡി കഴിഞ്ഞ് ഫസ്റ്റ് ലെറ്റർ ആണ് ഇ വരുന്നത് ഡി കഴിഞ്ഞ് മൈനസ് ടു ആണ് ബി വരുന്നത് ദെൻ എച്ചും ഐയും ഇതേപോലെ തന്നെ അടുത്തടുത്ത് വരുന്നതാണ് എച്ചിൻ്റെ മൈനസ് ടു ആണ് എഫ് വരുന്നത് എന്നും ഓയും അടുത്ത് വരുന്നു എന്നിൻ്റെ മൈനസ് ടു ആണ് എൽ വരുന്നത് പക്ഷേ ആറും ടിയും അടുത്ത് വരുന്നില്ല ആറ് കഴിഞ്ഞ് നെക്സ്റ്റ് എസ് ആണ് വരേണ്ടത് അപ്പോൾ ഇതിൽ ഓഡ് വൺ ആയിട്ട് കൊടുത്തുള്ളത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ചൂസ് ദ വേഡ് വിച്ച് ഈസ് ഡിഫറെൻ്റ് ഫ്രം ദ റെസ്റ്റ് ഋഗ്വേദ യജുർവേദ അധർവവേദ ആയുർവേദ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആയുർവേദയാണ് ബാക്കിയുള്ള മൂന്നും ഋഗ്വേദയും യജുർവേദയും അഥർവവേദയും എന്താണ് വേദങ്ങളാണ് സോ ആയുർവേദം എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഓഡ് നമ്പർ ലെറ്റേഴ്സ് വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് അപ്പോൾ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് മുപ്പത്തേഴ് നാൽപ്പത്തി ആറ് അൻപത്തിനാല് അറുപത്തൊന്ന് അറുപത്തഞ്ച് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയഞ്ച് ഇവിടെ മുപ്പത്തി ഏഴും നാൽപ്പത്തിയാറിൻ്റെയും ഡിഫറൻസ് ഒൻപതാണ് അറുപത്തിയഞ്ചിൻ്റെ എഴുപത്തിനാലിൻ്റെ ഡിഫറൻസ് ഒൻപതാണ് എൺപത്തി ആറിൻ്റെയും തൊണ്ണൂറ്റഞ്ചിൻ്റെയും ഡിഫറൻസ് ഒൻപതാണ് സൊ അമ്പത്തിനാലിൻ്റെയും അറുപത്തൊന്നിൻ്റെ ഡിഫറൻസ് ഒൻപതല്ല അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഓഡ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഇവിടെ മിസ്സിങ് ക്യാരക്ടറാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇരുപത് നാൽപ്പത്തെട്ട് മുപ്പത്താറ് പത്ത് പതിനാറ് എട്ട് അഞ്ച് ക്വസ്റ്റ്യൻ മാർക്ക് നാല് നാൽപ്പത് അറുപത്തിനാല് എഴുപത്തിരണ്ട് സോ ഇവിടെ എന്തായിരിക്കും വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ റിലേഷൻ വരുന്നത് പത്ത് ഇൻറ്റു ഇരുപത് ചെയ്യുക ദൻ അത് ഇരുന്നൂറാണ് ഇരുന്നൂറ് ഡിവൈഡ് ബൈ അഞ്ച് നാൽപ്പത് വന്നു ഇവിടെ മുപ്പത്തിയാറ് ഇൻറ്റു എട്ട് ദെൻ ഡിവൈഡ് ബൈ നാല് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് വരും സോ അപ്പോൾ ഇവിടെയും ചെയ്യേണ്ടത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഇൻറ്റു പതിനാറ് ഡിവൈഡ് ബൈ ഈ എക്സ് ഇസ് ഈക്വൽ ടു ആണ് അറുപത്തി നാല് വരുന്നത് സോ ഇത് എക്സ് ഇങ്ങോട്ട് കൊണ്ടു എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സിക്സ്റ്റി ഫോർ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ട്വൽവ് ആണ് സോ ഓപ്ഷൻ ബി ആണ് ശരി തരം സോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവർക്കും ജയ് ഹിന്ദ്